കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, ഒരു വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ആ വിളക്ക് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ വന്നു കഴിയുമ്പോൾ ഓർത്തോണം, ഒരു തിന്മ നിന്റെ മേലെ വരാൻ പോവുക. നിനക്കൊരു വലിയൊരു ആദരവ് കിട്ടുമ്പോൾ കിട്ടി ഓർത്തോണം, ഒരു അപമാനം നിന്റെ അടുക്കലേക്ക് വരാൻ പോവുക. നിനക്ക് വലിയൊരു ഉയർച്ച വരുമ്പോൾ ഓർത്തോണം, ഒരു വീഴ്ച നിന്റെ പിന്നാലെ നടപ്പുണ്ടെന്ന്. ദൈവങ്ങളെ, അതൊരു ഒരു ഒരു ആത്മീയ രഹസ്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഉയർച്ച വരിക, വലിയൊരു ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴാ തട്ട് കിട്ടുന്ന നോക്കിയാൽ മതി. കാരണം തിന്മ സൈലൻ്റ് അല്ല മക്കളെ, തിന്മ ഇനാക്റ്റീവ് അല്ല. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നത് അലറുന്ന സിംഹത്തെ പോലെ നിപ്പുണ്ട്. നിനക്കൊരു ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ ദൈവം ഇതിലെ ഓർത്തോണം ഒരു തട്ടിനുള്ള സാധ്യതയുണ്ട്. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന മക്കൾ നന്നായിട്ടൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈശോ തന്നെ പറഞ്ഞല്ലോ, തിരുവചനം പറയുന്നുണ്ടല്ലോ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നെങ്കിൽ നീ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ. ദൈവങ്ങളെ, ഇതൊരു വലിയൊരു സത്യമാണ്. എപ്പോഴും ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ഉടനെ ഇല്ലാത്തൊരു ഇളങ്ങാറ്റ് എന്നാൽ അതിൽ വീശി വരും. നീ ഒരു നന്മ ചെയ്യുമ്പോൾ 99 പേര് നിന്നെ പ്രോത്സാഹിപ്പിച്ചോണ്ട്, പക്ഷെ ഒരാൾ വരും. ദൈവമക്കളെ, ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ട് നീ പരാജയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് വീണാ വീണോട്ടെ. കെട്ടുപോയ കെട്ടുപോകട്ടെ, ദൈവം കത്തിച്ചു വെച്ചതല്ലേ. ദൈവം കെടുത്തുമ്പോഴിത് കിടത്തുള്ളൂ, അത് മാത്രം ഓർത്തേക്കണേ. ദൈവം അനുവദിക്കുമ്പോഴേ നീ അപമാനിക്കപ്പെടുന്നത്. ദാവീദ് പറഞ്ഞേ, ഷിമായി ഷിമായി അപമാനിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു വരുമ്പോഴ, കളിയാക്കി വരുമ്പോഴ ദൈവം പറയുന്നൊരു കാര്യം ദാവീദ് പറയുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവമക്കളെ, ജീവിതത്തെ മുഴുവൻ ഈ ഒരു കാഴ്ചപ്പാടിപ്പോൾ കരുത്താം. ഒരു ബിസിനസ്സിൽ ഒരു ചെറിയ തളർച്ച വരുമ്പോൾ ഓർത്ത, ഇത് ദൈവം അനുവദിച്ചതാണ്. രാവിലെ വെറുതെ നിന്നപ്പോഴേ ഒരുത്തം വന്ന് ചീത്ത വിളിക്കുന്നത് ദൈവം അനുവദിച്ചതാണ്. പുഞ്ചിരിയോടുകൂടി നിനക്ക് ഉള്ളിലാ ദൈവം വേണ്ട മക്കളെ, വെളിയിലല്ല ദൈവം, നിന്റെ ഉള്ളിൽ. അത് നിന്റെ ഹൃദയവും നിന്റെ ചിന്തയും നിന്റെ ബുദ്ധിയും ഒക്കെ കീഴ്പ്പെടുത്തുന്ന സാവധാനം. ദൈവവചനം ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ അതാണ്. നിന്റെ നമ്മൾ വെളിയിൽ കൂടെ ഒഴുകുന്ന വെള്ളമല്ല ബാപ്റ്റിസം, അത് ഉള്ളിൽ കൂടി ഒഴുകുക. അത് നിന്റെ കരളിനെയും നിന്റെ ഹൃദയത്തെയും നിന്റെ ഉള്ളിനെയും ഒക്കെ കഴുകണം. ഇതാ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അല്ല, പുറത്തൊഴിക്കുന്ന വെള്ളത്തിൻ്റെ പേരല്ല ബാപ്റ്റിസം, ജ്ഞാനസ്നാനം എന്ന്. ജ്ഞാനസ്നാനം ഉള്ളിൽ, അത് മനസ്സിൽ വീഴണം. പുതിയ സൃഷ്ടിയാന്നൊക്കെ പറയുമ്പോൾ പെയിൻ്റ് അടിച്ച് മാറ്റിയ പുതിയ സൃഷ്ടിയല്ല, ക്രിസ്തുവിലായിരിക്കുന്ന പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ രൂപം തന്നെ മാറി. നിൻ്റെ ആ ഇംപ്രഷൻ, നിൻ്റെ ഇമോഷൻ, നിൻ്റെ മുഖത്തുള്ള ഇമോഷൻ മാറും ക്രിസ്തുവിലായിരിക്കുമ്പോൾ. ദൈവങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്ന കാര്യമിതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ഡീക്കന്മാരുടെ കഥയാണ്. 7 പേര് ജ്ഞാനവും അഭിഷേകവും നിറഞ്ഞിരുന്ന 7 പേരെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അവർ ജ്ഞാനവും ആത്മാവും നിറഞ്ഞ 7 പേര്. അവർ ലിസ്റ്റ് പറയുമ്പോൾ 1 പറയുന്ന ആളുടെ പേര് സ്തേഫാനോസ്, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ്, ഫിൽഡ് വിത്ത് ഫെയ്ത്ത് ആൻഡ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആരാ? മേശപ്പുറത്ത് അപ്പം വിളമ്പേണ്ടവൻ, ഇതാ വിധവകൾ വരുമ്പോൾ അവർക്ക് വേണ്ടത് കൊടുക്കേണ്ടവർ, ആരോഗ്യമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടവർ, അവനാണ്, അവനാ ഡീക്കനാണ്. വലിയ ഗുണമൊന്നും ഉള്ളതല്ല. അപ്പോസ്തലന്മാർ വേറെ ഉണ്ട്, 12 പേര് പ്രസംഗിക്കാനുള്ളവർ, അത്ഭുതം ചെയ്യാനുള്ള 12 പേര് വേറെ നിപ്പുണ്ട്. ഇവർ വെറും എന്നാ പറയുന്നത് മേശപ്പണിക്കാർ, മേശയിൽ അടുക്കള പണിക്കാർ 7 പേര്. 1 സ്തേഫാനോസ്, അവൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞു. ഇനി നമുക്ക് സ്തേഫാനോസിനെ പറ്റി കേൾക്കാം. 8 ആഹാമധ്യായത്തിൻ്റെ 8, സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. സ്തേഫാനോസ് കൃപാവരം കൊണ്ട്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപാവരം കൊണ്ടും ശക്തി കൊണ്ടും, മൈറ്റ് പവർ ദുനാമിസ്, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപയും. ദൈവം നോക്കിയ ആള് ചേഞ്ച്ഡ് ആവുക. നമ്മൾ നേരത്തെ കണ്ടു, അവർ ഉപവസിച്ചു, തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറച്ചിട്ട് അവർ ഈ ശുശ്രൂഷയ്ക്ക് മാറ്റി നിർത്തുക. ദൈവം, നീ ഇതിനെപ്പറ്റി ബോധ്യമാണ്. നിന്റെ മേൽ ദൈവം ചെയ്ത ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപാവരം കൊണ്ടും ശക്തി കൊണ്ടും, യു ആർ പവർഫുൾ. നീ ആരുമായിക്കൊള്ളട്ടെ, ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും ശക്തരാ.
ഈശോയുടെ മക്കളെല്ലാം ശക്തന് നീ ആദ്യമായിക്കൊള്ളട്ടെ. ഇന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യത്തിന് നിനക്ക് വിജയമാണ്. യോശുവ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്ന പോലെ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെ ഞാനുണ്ടാവും. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല. എത്ര പവകാന്നറിയാവും, എത്ര പവകാന്നറിയാം. ഈ വചനത്തിൽ പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിന്നെ ആർക്കും പരാജയപ്പെടുത്തി. മക്കളെ, ഈ ദിവസത്തിന്റെ കരുത്താകട്ടെ. നിങ്ങൾ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നു. കൊച്ചൻ, നീ ജയിക്കാൻ പോകുന്ന ഇന്റർവ്യൂ ആയത്. ഇന്ന് നീ ഡോക്ടറെ കാണാൻ പോവുകയാണ്. നീ ബയോപ്സിയുടെ റിസൾട്ട്, നിനക്ക് കുഴപ്പമില്ലെന്നുള്ളൊരു റിസൾട്ടാണ്. കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും, ഗ്രേറ്റ് സയൻസ്. ആരാ അടുക്കളപ്പണിക്കാരൻ? ദൈവവൈതലെ, നിന്നിൽ ദൈവം, നിന്റെ കുടുംബത്തിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നീ കണ്ടുമുട്ടുന്നവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുക. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ഈ തീ അങ്ങനെ കത്തി നിൽക്കുമ്പോഴേ, ഈ വിളക്ക് അങ്ങനെ കത്തി നിൽക്കുമ്പോൾ കാറ്റടിക്കാൻ തുടങ്ങി. നമ്മൾ തുടർന്നുള്ള വചനം ഇതാണ്, മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. 9-ാം വാക്യം നിങ്ങൾ പിന്നീട് വായിച്ചോളുക. ഇതാ സ്തെഫാനോസിനെതിരായിട്ട് സ്തെഫാനോസെ കൊണ്ടുവന്ന് സിനഗോഗിൽ നിർത്തി കുറ്റം വിധിക്കുക. ഇതൊക്കെ സ്തെഫാനോസ് പിടിക്കപ്പെട്ടു. ദൈവവൈതലെ എപ്പോഴും ഓർത്തണം, നീ ഒരു ആത്മീയ ശുശ്രൂഷയിലോ ഒരു നന്മയിലോ നിൽക്കുമ്പോൾ, നീ ഒരു പുണ്യത്തിൽ പുരോഗമിക്കുമ്പോൾ, നീ പ്രാർത്ഥനയിൽ നിന്നെ പിടിച്ചു കെട്ടാനായിട്ട് ചിലർ വന്ന് നിൽക്കും. അടുത്ത വചനം എങ്ങനെയാണ്? എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. They could not resist his wisdom. They could not resist his power. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ്, കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ നിനക്ക് തരുന്നൊരു ഞാൻ, നീ പറയുമ്പോൾ തിരിച്ചുത്തരം പറയാനില്ല. നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ശക്തിക്ക് അപ്പുറത്ത്, നീ ഒരു കാര്യം ചെയ്യുന്ന, നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, നീ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഡോക്ടർ, നീ ഇന്ന് പഠിപ്പിക്കാൻ സ്കൂളിൽ പോകുന്നൊരു അധ്യാപിക, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്ന ഒരു വ്യക്തി, ഒരു ബിസിനസ് നടത്തുന്നവൻ, നിന്റെ മേലുള്ള ശക്തി വേറെ ആരുടെ മേലുമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തെഫാനോസിന് കൊടുത്ത അതേ അഭിഷേകം ഈ നിമിഷം മക്കൾക്ക് നൽകട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു കൃപയെഴുതാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക്. സ്തെഫാനോസിന് കൊടുത്തതുപോലെ സ്തെഫാനോസും ശിഷ്യന്മാരും ഒക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവ് നിറഞ്ഞവരായി, ശക്തി നിറഞ്ഞവരായി, കൃപ നിറഞ്ഞവരായി തീർന്നതുപോലെ ഈ നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ കൃപ നിറഞ്ഞവരാകട്ടെ. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. കൃപ നിറയട്ടെ മക്കളിൽ. ദൈവമേ, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ, ദൈവമേ, ഒരു പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത് പോലെ ഇവരുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുകട്ടെ, ദൈവശക്തി ഒഴുകട്ടെ, ദൈവിക ജ്ഞാനം ഒഴുകട്ടെ, ദൈവമുഖം ഇവ കാണട്ടെ, ദൈവസ്നേഹം കൊണ്ട് ഇവർ നിറയട്ടെ. ദൈവമേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികൾ, ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, മഹാരോഗങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺസിൻ്റെ, ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുമക്കൾ, പലതരത്തിലുള്ള വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഭാര്യാഭർത്താക്കന്മാർ രോഗികളായിരിക്കുന്നവർ, മാതാപിതാക്കൾ രോഗികളായിരിക്കുന്നവർ, സഹോദരങ്ങൾ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ നിമിഷം സംഭവിക്കട്ടെ. ആദിമസഭയിൽ സ്തെഫാനോസ് കരമുയർത്തിയപ്പോൾ ദൈവമേ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും സംഭവിച്ചതുപോലെ ഈ നിമിഷം ഈ സമൂഹത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.